മുൻപ് ജമ്മു കശ്മീരിന്റെ തലസ്ഥാനമായിരുന്ന ശ്രീനഗർ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ സൈനിക നീക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിൽ വിഘടനവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സൈനികത്തിനെതിരെ കല്ലെറിയാനും അതുപോലെ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും അവിടെ നിന്നും സൈന്യത്തിനെ തുരത്താനുമുള്ള പദ്ധതികൾ തുടർച്ചയായി നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പൂഞ്ച്, ബാരാമുള്ള തുടങ്ങിയ സെക്ടറുകളിൽ, ആ പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ടുള്ള മോർട്ടാർ ആക്രമണവും ഷെൽ ആക്രമണവും നടന്നിരുന്നത്. ബാരാമുള്ളയിൽ വെച്ച് തന്നെ ഒരു സൈനിക ഉദ്യോഗസ്ഥനും ഒരു സിവിലിയനും കൊല്ലപ്പെട്ട വാർത്തകൾ രാജ്യത്തിനെ നടുക്കിയതായിരുന്നു. അതുപോലെ തന്നെ തുടർച്ചയായി പൂഞ്ച് അതിർത്തിയിൽ നടത്തുന്ന വെടിവെയ്പ് ലംഘനം, തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം, അത് അതിശക്തമായി വന്നിരിക്കുന്നു. 220 തവണയാണ് കഴിഞ്ഞ മാസം മോർട്ടാർ ആക്രമണം നടന്നിരുന്നത്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അതിന്റെ ബോർഡർ ഭാഗങ്ങളിൽ അതീവ സുരക്ഷയായിരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രകോപന നടപടിയും കൂടാതെ പാകിസ്ഥാൻ ഇങ്ങനെ തുടർച്ചയായി മോർട്ടാർ ആക്രമണം നടത്തുകയാണ്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ പുതിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നത്. ശ്രീനഗറിൽ വർഗീയ ലഹളയുണ്ടാക്കിക്കൊണ്ട് നിലവിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അസ്വസ്ഥരാണ്, അല്ലെങ്കിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് സംരക്ഷണം സർക്കാർ കൊടുക്കുന്നില്ല, അവരെ ഉപദ്രവിക്കുകയാണ്, അവരുടെ ജീവന് ഭയമാണ്. നേതാക്കളെ അടക്കം പ്രത്യേകിച്ചും ഇസ്ലാം മത വിശ്വാസികളായ നേതാക്കൾ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനം എന്ന രീതിയിൽ അവിടെ നേതാക്കളെ ഉൾപ്പെടെ അനധികൃതമായി തടവറയിൽ വെച്ചുകൊണ്ട് സർക്കാർ പകപോക്കുകയാണെന്നും ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നുമുള്ള വലിയ രീതിയിലുള്ള വർഗീയ ശ്രമമാണ് ഇപ്പോൾ പാക് സൈനികർ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം. പ്രത്യേകിച്ചും രണ്ട് രീതിയിലാണ് അവർ ഇന്ത്യക്കെതിരെ തൊടുത്തുവിടുന്നത്. ഒന്ന്, ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ നാനാ പ്രദേശങ്ങളിൽ, നാഗാലാൻഡ് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലേക്കും വിഘടനവാദികളെയും ഭീകരവാദികളെയും ഒരേ സമയം നുഴഞ്ഞുകയറ്റാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പൂർവ്വ സഹായം ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മാത്രമല്ല, ശ്രീനഗർ പോലുള്ള പ്രദേശത്തിന്റെ അടുക്കൽ പ്രധാനപ്പെട്ട സെക്ടറുകളായ ബാരാമുള്ള, അതുപോലെ പൂഞ്ച്, ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ജെയ്ഷെ ഭീകരരുടെ ക്യാമ്പും അതുപോലെ തന്നെ ലഷ്കർ ഇ തൈബയുടെ ഒക്കെ ക്യാമ്പുകൾ ഉള്ളതായിട്ടുള്ള രഹസ്യ വിവരങ്ങൾ ഇപ്പോൾ സൈന്യത്തിന് ലഭിച്ചതായി പറയപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം വ്യക്തമായി അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് വ്യക്തമല്ല. എന്നാലും ലഷ്കർ ഇ തൈബയുടെ ക്യാമ്പ് പ്രവർത്തനം നടക്കുന്നതായി അറസ്റ്റിലാകപ്പെട്ട, ബാരാമുള്ള വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായപ്പെട്ട രണ്ട് ഭീകരവാദികളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്, ബാരാമുള്ള സെക്ടറിൽ നിന്നും ഇതിന്റെ നേതൃത്വം നൽകിയത് ലഷ്കർ ഇ തൈബയുടെ ഭീകരന്മാരായിരുന്നു, അല്ലാതെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരല്ല എന്ന ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. സാധാരണയായി കശ്മീർ വിഘടനവാദവും എല്ലാം ഒരു കോൺട്രാക്ട് പോലെ ഏറ്റെടുത്തിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ്. അവരാണ് എപ്പോഴും ബലൂചിസ്ഥാൻ വിഷയമായിരുന്നാലും അതുപോലെ തന്നെ മുസാഫറാബാദ് വിഷയത്തിലായിരുന്നാലും പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയുടെ പ്രദേശങ്ങൾ അവർ അടർത്തിയെടുത്ത് നൽകിയിരിക്കുമെന്ന പ്രതിജ്ഞയുമായിട്ട് വന്നിരിക്കുന്ന ഭീകരവാദികളാണ് പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികൾ. എന്നാൽ ഇപ്പോൾ ലഷ്കർ ഇ തൈബയുടെ വ്യക്തമായ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുകൂടി നടപടികളിൽ വ്യക്തമായിരിക്കുകയാണ്. ഈ അറസ്റ്റിലായ രണ്ടുപേരും ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളല്ല, പകരം ലഷ്കർ ഇ തൈബയുടെ ഭീകരവാദികളാണ് എന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനന്ത്നാഗിൽ ഇന്ത്യൻ സുരക്ഷാ ഉപദേഷ്ടാവ്, മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ സന്ദർശനം നടത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ കാര്യങ്ങൾ സാധാ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അതിശക്തമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള പുതിയ പദ്ധതികൾ വരുന്നത്. ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് അവിടെ വർഗീയ വിഘടനവാദം ഉണ്ടാക്കി വീണ്ടും സ്ഫോടനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, നിലവിലെ ഭീകരവാദം കൊണ്ട് ഇന്ത്യയെ ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഭിന്നിപ്പിക്കാൻ കഴിയില്ല എന്ന സത്യം പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കശ്മീരിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ള പുതിയ പദ്ധതികളുമായിട്ടാണ് ഇപ്പോൾ ലഷ്കർ ഇ തൈബ വന്നിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.